സമ്പൂർണ വഴിവിളക്ക് പദ്ധതി നടപ്പിലാക്കിയും വാർഡിലെ മുഴുവൻ റോഡുകളും പുനർനിർമ്മിച്ചുമാണ് എറണാകുളം ജില്ലയിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡും വാർഡിലെ മുൻ മെമ്പറുമായിരുന്ന എം റഹീം വ്യത്യസ്തമാവുന്നത്. ഇത്തവണ വനിതാ സംവരണമായ ഈ വാർഡ് UDFന് വേണ്ടി മത്സര രംഗത്തുള്ളത് എം റഹീമിന്റെ ഭാര്യ നസീമ റഹീമാണ്. ഇന്ന് നമ്മൾ അവരെ കാണാനാണ് പോകുന്നത്. നാട്ടുകാരിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി നസീമ റഹീം വിജയിക്കുമെന്നാണ്. വിജയിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മുൻ വാർഡ് മെമ്പറായിരുന്ന എം റഹീമിൻ്റെ ജനങ്ങളോടുള്ള കരുതലും ഈ ആറാം വാർഡിൽ കൊണ്ടുവന്ന വികസനങ്ങളുമാണ്. അതിനൊരു തുടർച്ചയാവണമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. ഈ വാർഡിന്റെ വികസനം അനുസരിച്ച് നസീമ റഹീമെ ഇവിടെ ജയിക്കൂ. ഇവിടെ ആർക്കും എന്ത് ബുദ്ധിമുട്ട് വന്നാലും രാഷ്ട്രീയം നോക്കാതെ അവ ഓടിയെത്തും. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്താണെങ്കിലും അവൻ രാഷ്ട്രീയം നോക്കാറില്ല. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് വെങ്ങോല പഞ്ചായത്ത് ആറാം വാർഡ് സ്ഥാനാർത്ഥിയായ നസീമ റഹീമും ഭർത്താവും അതുപോലെ മുൻ വാർഡ് മെമ്പറുമായ എം റഹീമുമാണ്. ഈ വഴിവിളക്കിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആറാം വാർഡിൽ സാധാരണ കൂലിപ്പണിക്കാരാണ് ഇവിടെ ഉള്ളത്. അവർ സന്ധ്യ സമയത്താണ് അവർ ജോലി കഴിഞ്ഞ് അവർ തിരിച്ച് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉള്ള ഈ വാർഡിൽ നമ്മുടെ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വഴിവിളക്കുകൾ ഇവിടെ കൂടുതൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ആസ്തി ഫണ്ടിൽ നിന്നുമാണ് നമ്മൾ ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. കാരണം ഏതാണ്ട് 420 ലൈറ്റുകളാണ് നമ്മൾ ഈ വാർഡിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 2 IMAX ലൈറ്റും ഈ വാർഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ രാത്രി പോകുന്ന തൊഴിലാളികൾക്ക് അവർക്ക് നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സജ്ജീകരണ ഏർപ്പാടൊക്കെ ഇട്ടിട്ടുള്ളത്. ഇക്കായിത്ത വീണ്ടും പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പൊതുവേ നാട്ടിലെ സംസാരമുണ്ട്. അത് മുസ്ലിം ലീഗ് നേതാവും അതുപോലെ തന്നെ മുൻ വാർഡ് മെമ്പറുമായിട്ടുള്ള എം റഹീമിന്റെ ഭാര്യ ആയതുകൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, കാരണം എൻ്റെ ഭാര്യ മുൻ മെമ്പറായിരുന്നു. 2005-2015 വർഷത്തെ മെമ്പറായിരുന്നു. ഈ CDS കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. കുടുംബശ്രീ പ്രവൃത്തി പാരമ്പര്യമുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ പിന്തുണയും കൂടി ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് വാർഡിലെ കാര്യങ്ങൾ നടത്താൻ ജനങ്ങൾക്കൊരു താല്പര്യമുണ്ട്. അതാണ് നമ്മൾ വീണ്ടും ജനങ്ങളുടെ തീരുമാനത്തിനാണ് വീണ്ടും നമ്മൾ മത്സരിക്കാൻ രംഗത്ത് പോകുന്നത്. കഴിഞ്ഞ വർഷം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരിക്കുന്ന കാര്യം എന്താണ്? അന്ന് ഞാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്ന സമയത്ത് ഞാനും അന്നത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും കൂടി നമ്മൾ ജോർജ് ഫെർണാണ്ടസ് MLA നിന്ന് 50 ലക്ഷം രൂപ EC കോളനിക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നു. അത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അത് ഇല്ലാതാക്കി ചെയ്തു. അത് വേറെ വാർഡിലേക്ക് മാറ്റുന്ന പരവത്തിലാക്കി വെച്ചേക്കാണ്. ഈ SC കോളനിയിലേക്ക് അത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കാത്തതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് വിജയിച്ച് വന്ന ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരുടെയും പ്രാർത്ഥനയോട് ഞാൻ വിജയിച്ച് വന്നാൽ ആദ്യമായി ചെയ്ത നമ്മുടെ ഹെൽത്ത് സെന്റർ, നമുക്ക് അത്യാവശ്യം ഹെൽത്ത് സെന്റർ വേണം. പിന്നെ നമുക്കൊരു മൃഗാശുപത്രി നമുക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ SC കോളനിയുടെ വലിയ നവീകരണം നമുക്ക് നടത്തണം. പിന്നെ അത് നല്ല കുടുംബശ്രീക്കായിട്ട് നമുക്കൊരു ADS കൂടുവാനും അതിൻ്റെതായ ഗ്രാമസഭകൾ മരിച്ചിട്ടും കൂടാമെന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് ചെറിയ പരിപാടികൾ നടത്തുവാനും കുടുംബശ്രീയുടെ പഠിത്തം നമുക്ക് ഒരു ഹാളായിട്ട് പണിയാനും താല്പര്യം വളരെ ആഗ്രഹമുണ്ട്. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് സ്ഥാനാർത്ഥി നസീമ റഹീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 2010-2015 കാലഘട്ടത്തിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച നസീമ റഹീമും തുടർന്ന് ഈ കഴിഞ്ഞ 5 വർഷം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച എം റഹീമും ഈ വാർഡിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ അനുഭവ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആറാം വാർഡിലെ വോട്ടർമാർ ഈ നസീമ റഹീമിന് അനുകൂലമായ വിധിയെഴുത്ത് ഉണ്ടാകുമെന്നാണ് UDF പ്രവർത്തകരുടെ തികഞ്ഞ ആത്മവിശ്വാസം. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തൊഴിലുറപ്പ് ചേച്ചിമാരോട് ചോദിക്കാം. റഹീമിനോടുള്ള അനുകൂലങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് റഹീമിനെ ജയിപ്പിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. എനിക്കിപ്പോ 62 വയസ്സ് കഴിഞ്ഞു. ഇത്രയും നാളിനോടൊക്കെ ഒരു വികസനം വന്നേക്കുന്നത് റഹീം മെമ്പറായതിന് ശേഷമാണ്. അപ്പം റഹീമിൻ്റെ ഭാര്യ ജയിക്കണമെന്നാണ് ആഗ്രഹം. എനിക്കും അതുപോലെ തന്നെ റഹീമിൻ്റെ ഭാര്യ ജയിക്കണമെന്ന് ആഗ്രഹം. റഹീമിൻ്റെ ഭാര്യ ജയിക്കണമെന്നാണ്. പക്ഷേ റഹീം ഒരു മെമ്പറായ അല്ല, ഒരു നാട്ടുകാരനെ കൂടെ ഒരു സഹോദരനെ കൂട്ടി ഞങ്ങളോടുള്ള പെരുമാറ്റവും രീതിയൊക്കെ നല്ലൊരു ഇതാണ്. ഞങ്ങൾക്ക് ഒരു സമീപനം ഞങ്ങൾക്ക് എപ്പോഴും മെമ്പറോട് ഉണ്ട്. ആരെയൊക്കെയാണ് റഹീം തന്നെ. ഞങ്ങൾക്കും അത് തന്നെ.
ചേച്ചിമാർക്ക് അറിയിക്കാൻ ആഗ്രഹം? റഹീമനെ ജയിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇവിടെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ജയിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം, ഇവിടെ ആർക്കും എന്ത് ബുദ്ധിമുട്ട് വന്നാലും രാഷ്ട്രീയം നോക്കാതെ അവ ഓടിയെത്തും. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്താണെങ്കിലും അവൻ രാഷ്ട്രീയം നോക്കാറില്ല. ആൾക്കാർ പറയുന്നുണ്ട്, പറഞ്ഞു പറയിപ്പിക്കണേ, ഞങ്ങൾ പറഞ്ഞു പറയാം, ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയണത്.